ഹലോ, ഇന്ന് ഞാനൊരു കോഫി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്ന സ്റ്റോവ് ടോപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നൊരു പോട്ട് ഞാൻ വാങ്ങി. ഇതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ബ്രാൻഡിൻ്റെ പ്രൊമോഷനൊന്നുമല്ല ഇത്. എങ്കിലും ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ലതെന്ന് കണ്ട ഒരു പോട്ട് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചു. ഒരു 6 കപ്പ് പോട്ടാണ് വാങ്ങിയിരിക്കുന്നത്. സാധാരണ ഇതിന് മോക്ക പോട്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഇലക്ട്രിക് ഗ്യാസ് സ്റ്റോവ്, ഓയിൽ ഇൻഡക്ഷൻ, ക്യാമ്പിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാവുന്നതാണിത്. പിന്നെ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. എന്നിട്ട് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. പല കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ആമസോണിൽ. കളേഴ്സും സൈസസും അവൈലബിൾ ആണ്. അപ്പം ഇഷ്ടമുള്ള സൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഒരു പോട്ടാണ്. സാധാരണ അലുമിനിയം ആണ് കൂടുതൽ അവൈലബിൾ. ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇഷ്ടപ്പെടുന്ന കാരണമാണ് ഇത് തന്നെ നോക്കി വാങ്ങിയത്. അപ്പോൾ ഇതിന് 2 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് ഈ പോട്ടുള്ളത്. അതിൻ്റെ പോട്ടമേൻ ടോപ്പ്, ഇതിൻ്റെ അകത്തെ എല്ലാ ഫിൽറ്റേഴ്സും എല്ലാം നമ്മൾ ഊരാവുന്നതാണ്. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബോട്ടം കമ്പാർട്ട്മെൻ്റ് അടിഭാഗത്തായിട്ട് ഒരു സിലിക്കോൺ സീലുണ്ട്. നോൺ ടോക്സിക് സിലിക്കോൺ സീലാണ്. എല്ലാം നമുക്ക് ഊരിയെടുക്കുകയും വാഷ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഒരു ഏരിയയിലാണ് കോഫി എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോട്ടം കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കാണാവുന്ന ഒരു സേഫ്റ്റി വാൽവ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ വരെയുള്ളൂ നമ്മൾ വെള്ളം നിറയ്ക്കാവുള്ളൂ. അതിൻ്റെ മുകൾഭാഗത്തോട്ട് ഒരിക്കലും വെള്ളം നിറയരുത്. ആ വാൽവിൻ്റെ താഴെ മാത്രം വെള്ളം നിറയ്ക്കണം. അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുമുണ്ട് മാക്സിമം അമൗണ്ട് ഓഫ് വാട്ടർ. നമ്മളിനി കോഫി പൗഡർ ഫിൽ ചെയ്യാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച ഫിൽറ്റർ കോഫി ആണ്. ചിക്കറി ആഡ് ചെയ്ത് ഫിൽറ്റർ കോഫി അതിൻ്റെ ടോപ്പ് വരെ ലെവൽ ചെയ്തെടുക്കണം. ഒരിക്കലും പ്രസ് ചെയ്ത് വയ്ക്കരുത്. എന്നിട്ടത് അതിൻ്റെ മുകളിലത്തെ ഭാഗം വെച്ച് നല്ലതായിട്ട് ടൈറ്റി നമ്മൾ സ്റ്റോവിലോട്ട് വെക്കുകയാണ്. ഏറ്റവും ചെറിയ ബർണറിൻ്റെ മുകളിൽ അതിൻ്റെ അടിഭാഗത്ത് മാത്രം തീ ഫ്ലെയിം ഇരിക്കുന്ന രീതിയിൽ ഉള്ള ബർണർ സെലക്ട് ചെയ്ത് അതിൻ്റെ മുകളിലാണ് കോഫി പോട്ട് വെക്കേണ്ടത്. നമ്മൾ കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യണം. അപ്പോൾ സൈഡ് ബൈ സൈഡ് പാലെല്ലാം തിളപ്പിച്ച് വെക്കുക. ഞാനിവിടെ ഒരു കോഫി ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും കാണിക്കുകയല്ല, എങ്കിലും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഫിൽറ്റേഡ് കോഫി വരുന്നത് കാണാം. ഇപ്പോൾ അവിടെ ഒരു ഫ്യൂ മോർ മിനിറ്റ്സ് എടുത്ത് എടുക്കുമ്പോഴത്തേനും അതിൻ്റെ മാക്സിമം എമൗണ്ട് നമുക്ക് കോഫി തന്നു കഴിയുമ്പോൾ അതിൻ്റെ ടിപ്പിലൂടെ നമുക്കൊരു ഗർഗ്ലിംഗ് സൗണ്ട് കേൾക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പതഞ്ഞ് വരുന്ന പോലെ നമുക്ക് കാണാം. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ട്രെങ്ത് അനുസരിച്ച് ലൈറ്റ് ഓർ സ്ട്രോങ് അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോഫി ഉണ്ടാക്കാം. ഫിൽറ്റർ കോഫി ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരമുള്ളൊരു പോട്ടാണ്. പല ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ട ബ്രാൻഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഞാനത് ഉപയോഗിച്ചത് കാരണം കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇഷ്ടമുള്ളവർ ഇത് വാങ്ങിക്കുക, കോഫി എൻജോയ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.